അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പിൽ തുടർച്ചയായ 5 വിജയം നേടിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് കോഹ്ലിയാണ്. മികച്ച ബാറ്റിംഗ് ആണെന്ന് കോഹ്ലി കാഴ്ചവെച്ചത്. കോഹ്ലിക്ക് സെഞ്ചുറി നഷ്ടമായി. ന്യൂസിലൻഡിന് ഇന്ത്യ വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് മികച്ച ബോളിംഗ് കാഴ്ചവെച്ചത് ഷമിയാണ്. താരം ഇന്ന് 5 വിക്കറ്റ് നേടി. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസിലൻഡ് ഇന്ന് ആകെ 271 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യക്ക് സെക്കൻഡ് ബാറ്റിംഗിൽ അടിപതറി. രോഹിത് ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് തന്നിരുന്നു. എന്നാൽ പിന്നീട് കോഹ്ലി ഇന്ത്യൻ ടീമിൻ്റെ നട്ടലായി മാറി. അങ്ങനെ ഒടുവിൽ ഇന്ത്യ കളി ജയിച്ചു. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ തുടർച്ചയായ 5 വിജയമാണ്. ഞങ്ങളുടെ ലക്ഷ്യം അത് സെമി ഫൈനലാണ്. ഇന്ന് സെക്കൻഡ് ബാറ്റിംഗിൽ ഞങ്ങളുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോയപ്പോൾ കളി ഞങ്ങൾ തോൽക്കുമെന്ന ഭയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ കോഹ്ലി ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അവൻ ഒരാൾ കാരണമാണ് ഇന്ന് ഇന്ത്യ കളി ജയിച്ചത്. അവനെ സെഞ്ചുറി അടിക്കാൻ സാധിച്ചില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. ഇന്ത്യക്ക് അവസാനമായി വേൾഡ് കപ്പ് നേടിത്തന്നത് ധോണിയാണ്. ഇനി എനിക്ക് എൻ്റെ ക്യാപ്റ്റൻസിയിൽ അതുപോലെ ഒരു ലോകകപ്പ് നേടിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ രണ്ട് കളിപ്പിച്ചാണ്. ഞങ്ങളിതുവരെ ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ടീമിലെ എല്ലാ താരങ്ങളും ഇന്ന് നന്നായി കളിച്ചു. പക്ഷേ സൂര്യകുമാർ പെട്ടെന്ന് റണ്ണൌട്ടായത് ഞങ്ങൾക്ക് തിരിച്ചടിയായി. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പ്രഷറിലേക്ക് പോകില്ലായിരുന്നു. ഇന്നത്തെ വിജയത്തിൽ ക്രെഡിറ്റ് കോഹ്ലിക്ക് തന്നെയാണ്. വരുന്ന മത്സരങ്ങളിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ സെമി ഫൈനൽ 95% ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യ പുറത്തു പോകാൻ യാതൊരു ചാൻസുമില്ല. ഇനി ഇന്ത്യക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ എതിരാളികളില്ല. ഏറ്റവും മികച്ച ഒരു ടീമായ ന്യൂസിലൻഡിനെയും ഇന്ത്യ തകർത്തെറിഞ്ഞു. ഇത്തവണ ഇന്ത്യ വേൾഡ് കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. അത്രയും ഫോമിലാണ് ഇന്ത്യൻ താരങ്ങൾ. ഷമി ഇന്ന് 5 വിക്കറ്റ് നേടി. അതുപോലെ കോഹ്ലിക്ക് സെഞ്ചുറി നഷ്ടമായി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.